ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടമാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഇത് കഴിക്കുന്നതാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് ഈ ചിക്കൻ കൊണ്ടാട്ടം വീട്ടിലുണ്ടാക്കാൻ നമുക്ക് നോക്കാം. നമ്മുടെ ഈ ചിക്കൻ കൊണ്ടാട്ടം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കൻ പീസസിനൊക്കെ ഞാൻ കുറച്ച് ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ബോൺലെസ് പീസസ് ആണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, എല്ലിൻ്റെ പീസ് കൊണ്ടായാലും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഇത് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ചൊരു ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാവും നല്ലത്. എന്നിട്ട് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ ഞാൻ ചേർക്കുന്നത് മഞ്ഞപ്പൊടിയാണ്ടോ, മഞ്ഞപ്പൊടി 1/4 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. അടുത്തതായിട്ട് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല ഞാനൊരു 1/2 ടീസ്പൂൺ തന്നെ ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണൊക്കെ മതി കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഈ നാരങ്ങാനീര് പിഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴൊക്കെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയായിട്ട് ഇനി ഇതിനെല്ലാം കൂടി നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നല്ല പോലെ തന്നെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത ശേഷം ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ, എന്നാലേ മസാലയൊക്കെ ശരിക്കും അതിലൊന്ന് പിടിക്കുള്ളൂ. അങ്ങനെ ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മളിത് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ തന്നെ ചെയ്താൽ മതി. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന് വല്ലാണ്ട് അങ്ങ് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യാൻ പോകരുത്. ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു സോഫ്റ്റ്നെസ് പോവാതെ വേണം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ചെറിയ പീസായതുകൊണ്ട് ഞാനിതിനെ അടച്ചു വെക്കുന്നൊന്നുമില്ല, അല്ലാണ്ട് തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം, തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട്. ഇപ്പോൾ നമ്മൾ എല്ലിൻ്റെ പീസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ, കുറച്ചൊരു വലുപ്പമുള്ള പീസുകളാണെങ്കിലും നമ്മൾ ഈ ചിക്കൻ എണ്ണയിലിട്ട ശേഷം ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കുക കുറച്ച് സമയം, പെട്ടെന്നൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ വല്ലാണ്ട് ഡ്രൈ ആയിപ്പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ക്രിസ്പി ആവരുത്, ആ സോഫ്റ്റ്നെസ്സോട് കൂടി വേണം നമ്മളിതിന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. ഇതിപ്പോൾ റെഡിയായി. ഞാനിനി ഇതിനതിൽ നിന്ന് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഓയിലുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഓയിൽ ഒഴിവാക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഓയിലിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഓയിലിൽ ആദ്യം തന്നെ കറിവേപ്പില ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഓയിലിന്. പിന്നെ ഞാനതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. അതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് സവാള ചേർക്കണം. അപ്പോൾ സവാള ഒരുപാടൊന്നും വേണ്ട. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ചിക്കനിലേക്ക് 1 മീഡിയം സൈസ് സവാളയുടെ 1/2 പകുതിയെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയ സവാളയാണെങ്കിൽ മുഴുവനായിട്ട് എടുക്കാം, വലിയ സവാളയാണെങ്കിൽ പകുതി എടുത്താൽ മതി. 1 കിലോ ചിക്കൻ ഉണ്ടെങ്കിൽ 1 സവാള കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. സവാളനെ എന്തായാലും ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ സവാള എപ്പോഴും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. കാരണം ഈ ചിക്കൻ കൊണ്ടാട്ടത്തിൽ സവാള ഇങ്ങനെ കാണില്ല, അതുകൊണ്ട് തന്നെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യാവും നല്ലത്. ഇനി നമ്മൾ ഈ സവാളനെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിതിലേക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 പച്ചമുളക് നടുവിൽ കീറിയതാട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നല്ല എരിവ് വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എരിവ് കൂടുന്തോറും ടേസ്റ്റ് കൂടുകയുള്ളൂ. പക്ഷെ ഞാനിപ്പോൾ മോനൊന്നും അത്ര എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത്ര പച്ചമുളക് ചേർക്കാത്തതാണ്. ശരിക്കും ചിക്കൻ കൊണ്ടാട്ടം നല്ല എരിവിലാവുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചേർക്കാനുള്ളത് ക്യാപ്സിക്കാണ്. അപ്പോൾ ക്യാപ്സിക്കും 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതിയെ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. 1 ചെറിയ ക്യാപ്സിക്കാണ്, അതിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിനെയും ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാപ്സിക്കും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഡിഷിലെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, വറ്റൽമുളകാണ്. വറ്റൽമുളക് ഒന്ന് ചതച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്, ഞാൻ വറ്റൽമുളകിൻ്റെ ഒരു കുരുല്ലേ, അത് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മുടെ എരിവിനനുസരിച്ച് തീരുമാനിക്കാം. ഞാനിപ്പോൾ അതിൻ്റെ ഒരു കുരുവാണ് കേട്ടോ കൂടുതൽ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ ചേർക്കാം. അപ്പോൾ എന്തായാലും അതിൻ്റെ ആ കുരുവിൻ്റെ അളവ് ഇതിൽ നന്നായിട്ട് വേണം. കാരണം നമുക്കറിയാലോ, നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോഴും ചിക്കൻമേലൊക്കെ ഈ കവർ ചെയ്തിരിക്കുന്നത് ഈ ഒരു സീഡ്സ് ആയിരിക്കും വറ്റൽമുളകിൻ്റെ. അത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടേണ്ട പോലെ തീരുമാനിക്കാം. എന്തായാലും കൂടുതൽ വേണം. നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ അത് മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ എല്ലാ ചിക്കൻമേലും ഇതിങ്ങനെ കവർ ചെയ്തിട്ടിരിക്കണം, എന്നാലേ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഞാൻ കുറച്ച് പൊടികളും കൂടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി,
ഒരു അര ടീസ്പൂൺ നമ്മുടെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, പിന്നെ അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് ഉപ്പ് കേട്ടോ, ഈ സവാളയിലേക്കും ക്യാപ്സിക്കത്തിലേക്കൊക്കെ വേണ്ട കുറച്ച് ഉപ്പ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഇത് വളരെ കുറച്ച് പൊടികൾ ചേർത്താൽ മതി കേട്ടോ. ഈ സമയത്ത് നമ്മൾ നേരത്തെ ചിക്കനിലെ മസാല ചേർത്തപ്പോൾ തന്നെ ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതിലൊരു ചെറിയ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ചേർക്കാന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ പച്ചമുണക്കൊന്ന് മാറിയ ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം കെച്ചപ്പാണ് ആഡ് ചെയ്യുന്നത്. കെച്ചപ്പോട് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് വന്ന ശേഷം വേണം നമ്മളിനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ ചിക്കന്, ആ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസൊക്കെ ഇതിലേക്ക് ഇട്ടു. ഇനി നമുക്ക് എല്ലാം കൂടെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം റെഡിയാക്കാൻ. നല്ല സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മളിപ്പോൾ നെയ്ച്ചോറിലേക്കോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിലേക്കൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അള്ളാ നാളെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.